നമസ്കാരം. ഞങ്ങൾ വരുന്നു നിങ്ങൾക്കായി വാർത്തയുടെ പുതിയ വാതിലുകൾ തുറന്നുകൊണ്ട്. നേരിന്റെയും നേർക്കാഴ്ചയുടെയും സത്യസന്ധതയുടെയും ദേവിഷൻ ദ കംപ്ലീറ്റ് ന്യൂസ് ചാനൽ യൂണിവേഴ്സ് ഓഫ് കൺസലേഷൻ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. മുറിച്ച ഈട്ടിത്തടി സർക്കാർ ഏറ്റെടുക്കും. ഒരു വനംകൊള്ളക്കാരനെയും വെറുതെ വിടില്ലെന്ന് മന്ത്രി. വയനാട് മുട്ടിൽ മരമുറി നടന്നത് സർക്കാർ ഉത്തരവ് ദുർവ്യാഖ്യാനം ചെയ്തെന്ന് വനം മന്ത്രി നിയമസഭയിൽ. മരമുറി നടന്നത് തന്റെ കാലത്തല്ല, തിരഞ്ഞെടുപ്പ് കാലത്തെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. താൻ വനംമന്ത്രിയായ ശേഷമാണ് വിവരം അറിഞ്ഞതെന്നും ശശീന്ദ്രൻ സഭയിൽ പറഞ്ഞു. 10 കോടിയുടെ 101 മരങ്ങൾ മുറിച്ച് പെരുമ്പാവൂരിലേക്ക് കടത്തിയെന്ന് എ കെ ശശീന്ദ്രൻ പറഞ്ഞു. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാൽ മറ്റ് സ്വതന്ത്ര ഏജൻസികളുടെ അന്വേഷണം ഉണ്ടാകും. കൺസർവേറ്റർ എൻ ടി സാജനെതിരെ ധാരാളം പരാതി ഉണ്ടെന്ന് വനംമന്ത്രി പറഞ്ഞു. മരമുറി കേസ് ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. കേന്ദ്രത്തിന് വഴങ്ങി ട്വിറ്റർ, പുതിയ ഐ ടി ചട്ടങ്ങൾ പാലിക്കുമെന്ന് ഉറപ്പ്. കേന്ദ്ര സർക്കാരിന് വഴങ്ങി ട്വിറ്റർ, ഐ ടി ചട്ടങ്ങൾ പാലിക്കുന്നതിന് എല്ലാ നടപടികളും സ്വീകരിക്കുന്നുവെന്ന് ട്വിറ്റർ അറിയിച്ചു. നടപ്പാക്കാൻ ഒരാഴ്ച സമയവും ആവശ്യപ്പെട്ടു. ഐ ടി ചട്ടങ്ങൾ ഉടൻ നടപ്പാക്കാൻ ട്വിറ്ററിന് കേന്ദ്ര സർക്കാർ അന്ത്യശാസനം നൽകിയിരുന്നു. ചട്ടം നടപ്പാക്കിയില്ലെങ്കിൽ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് നൽകുന്ന പരിരക്ഷ നഷ്ടമാകുന്നത് അടക്കം കടുത്ത നടപടികൾ നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. 22 ദിവസം യുവതിയെ പൂട്ടിയിട്ട് പീഡിപ്പിച്ച പ്രതിക്കായി ലുക്ക് ഔട്ട് നോട്ടീസ്. കൊച്ചിയിലെ ഫ്ളാറ്റിൽ യുവതിയെ പൂട്ടിയിട്ട് പീഡിപ്പിച്ച കേസിൽ പ്രതിയെ പിടികൂടാൻ ലുക്ക് ഔട്ട് നോട്ടീസ്. പ്രതി മാർട്ടിൻ ജോസഫ് പുലിക്കോട്ടിലിനെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. 22 ദിവസമാണ് മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിൽ പീഡനം നടന്നത്. വർഷകൃഷി ഉപേക്ഷിച്ചു, ഉപജീവനം വഴിമുട്ടി, ജീവിക്കാൻ മറുപടി തേടി കർഷകർ. നെല്ല് ഉൽപാദനത്തിൽ അപ്പർ കുട്ടനാടിന്റെ കാർഷിക പാരമ്പര്യത്തെ കൂടി തുടച്ചു നീക്കുകയാണ് വെള്ളപ്പൊക്കം. തുടർച്ചയായ 4ാം വർഷവും വർഷകൃഷി വെള്ളത്തിലായതോടെ ജീവിക്കാൻ മറ്റു വഴികൾ തേടാൻ നിർബന്ധിതരാകുകയാണ് കർഷകർ. കൃഷിനാശത്തിന് നഷ്ടപരിഹാരം നൽകുന്നതിൽ സർക്കാർ വരുത്തുന്ന വീഴ്ചയും കർഷക കുടുംബങ്ങളെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. അതിജീവനം അസാധ്യമാകും വിധം അപ്പർ കുട്ടനാട്ടിലെ കർഷകരെ പ്രളയം തളർത്തി കഴിഞ്ഞു. വിത്തുകൾക്ക് മുള പൊട്ടാനുള്ള അവസരം പോലും നൽകാതെയാണ് പാടശേഖരങ്ങൾ പ്രളയത്തിന് കീഴടങ്ങുന്നത്. കഴിഞ്ഞ 3 വർഷവും വർഷകൃഷി വെള്ളപ്പൊക്കം കവർന്നു. പാടശേഖരങ്ങളിൽ കൃഷി ഇറക്കിയ 3ലേറെ കർഷകർക്ക് കണ്ണീരും കടവും മിച്ചം. 3ാം തരംഗം കഴിഞ്ഞാൽ എന്താവുമെന്ന് പറയാനാവില്ല, ഡിജിറ്റൽ പഠനം തുടരും. ഡിജിറ്റൽ പഠനം തുടരേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. സൗജന്യ ഇന്റർനെറ്റ് നൽകാനും കണക്ടിവിറ്റി കൂട്ടാനും ശ്രമമുണ്ടാകും. 3ാം തരംഗം കഴിഞ്ഞാൽ എന്താവുമെന്ന് പറയാനാവില്ല, കോവിഡ് കുറച്ചുകാലം കൂടി നമ്മുടെ ഇടയിൽ ഉണ്ടാവുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.